1921 മാപ്പിള ലഹളയിൽ മലപ്പുറം തുവൂരിൽ 36 പേരുടെ തലവെട്ടിയിട്ട കിണർ സ്ഥിതി ചെയ്യുന്ന ഭൂമിയാണെന്ന കാര്യം മറച്ചുവെച്ചാണ് തനിക്ക് ഭൂമി കൈമാറിയതെന്ന് സ്ഥലമുടമയായിരുന്ന വാഴങ്ങാട്ട് പുത്തൻപുരയിൽ ഷിനു തോമസ്. തുവൂരിലെ കിണർ നിന്ന സ്ഥലമാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഭൂമി വാങ്ങില്ലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കുളമഠത്തിൽ മുഹമ്മദ് അലി എന്നയാളുടെ കൈവശമാണ് ഈ സ്ഥലം ഇപ്പോൾ. ഒരു വർഷം മുമ്പ് വരെ ഷിനു തോമസിന്റെ കൈവശമായിരുന്നു തൊവ്വൂരിലെ കിണർ നിന്ന സ്ഥലം. വീട് വയ്ക്കാനായി വാങ്ങിയ ഭൂമിയിലാണ് തൊവ്വൂർ കിണർ നിന്നിരുന്നതെന്ന് അറിയിക്കാതെയാണ് തനിക്ക് സ്ഥലം കൈമാറിയതെന്നും പിന്നീട് വിൽക്കാനിരിക്കെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയതെന്നും ഷിനു പറഞ്ഞു. ഷിനു തോമസിൽ നിന്ന് ഈ ഭൂമി വാങ്ങാൻ ചില ഹിന്ദു സംഘടനകൾ ശ്രമിക്കുന്നതായി മനസ്സിലാക്കി വളരെ നിഗൂഢമായി മുസ്ലിം മതമൗലികവാദ സംഘടനയുടെ നേതൃത്വത്തിൽ സ്ഥലം വാങ്ങിയെന്നാണ് വിവരം. ഞാൻ വാങ്ങുന്ന ടൈമില് എന്റെ സ്ഥലത്തല്ല പറഞ്ഞ മനസ്സിലായോ? അവിടെ കിണറും ഉണ്ടായിരുന്നു എന്നുള്ളത് ആൾക്കാരിങ്ങനെ പറയുന്നത് കണ്ട്. പക്ഷെ ഞാൻ വാങ്ങുന്ന സമയത്ത് കാരണം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കച്ചവടക്കാരുടെ എന്തെങ്കിലും ഒരു ഐഡിയ ആയിരിക്കും ആ കിണറുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വാങ്ങൂല. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോഴൊന്നും ഒരാളും പറഞ്ഞിട്ടില്ല. ഞാൻ വാങ്ങിക്കഴിഞ്ഞ ശേഷമാണ് പിന്നെ പറഞ്ഞത് എൻ്റെ സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് ഭയങ്കര റേറ്റ് ഉണ്ടായിരുന്ന സമയമാണ്. 1.5 ലക്ഷം ഒക്കെ ഇവിടെ സെൻറ്റിന് സ്ഥലത്തിന് വില ഉണ്ടായിരുന്ന സമയത്ത് അതിനേക്കാളൊക്കെ ഒരുപാട് കുറച്ച് എനിക്ക് കൊടുക്കേണ്ടി വന്നു ഈ പ്രശ്നം കാരണം. വിൽക്കാനിരിക്കെ തൊവ്വൂർ കിണർ ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞ് സ്ഥലം കൈക്കലാക്കാൻ ചിലർ വ്യഗ്രത കാട്ടിയതായും കിണർ നിന്ന സ്ഥലമായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഭൂമി വാങ്ങില്ലായിരുന്നുവെന്നും ഷിനു പറഞ്ഞു. താൻ വിറ്റത് ആർക്കാണെന്ന് അറിവില്ലെന്നാണ് ഷിനുവിന്റെ മറുപടി. വാങ്ങിയത് ആരാണെന്നുള്ള എനിക്ക് കാശ് കൊണ്ടുവന്ന് തരുന്നത് വേറൊരാളാണ്. പറഞ്ഞു മനസ്സിലായോ? വേറൊരു വ്യക്തിയാണ് എനിക്ക് കാശ് കൊണ്ടുവന്ന് തരുന്നത്. രജിസ്ട്രേഷൻ വേറെ കൈമറിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്ക് കറക്റ്റ് അറിയില്ല. ഇവരെ ആൾക്കാരാണോ വന്നേ വേറെ ആളാണോ വന്നേ? 3 പേരും കൂടെ കൂടിയിട്ടാണ് വാങ്ങിയെന്നൊക്കെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞ വിവരം. അതിൻ്റെ കറക്റ്റ് ഇപ്പം നമ്മൾ അറിയണില്ല. 3 പേരന്ന് വന്നായിരുന്നു. ഒന്ന് നീലാഞ്ചേരിയിലും ഒരാൾ കിഴക്കരയിലുള്ള ആളും പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. രാത്രിക്ക് രാത്രിയാണ് സ്ഥലം കൈമറിഞ്ഞത്. കുളമഠത്തിൽ മുഹമ്മദ് അലി എന്നയാളുടെ കൈവശമാണ് ഇന്ന് ഈ ഭൂമിയുള്ളത്. ചരിത്ര യാഥാർത്ഥ്യങ്ങളെ എത്ര തന്നെ കുഴിച്ചുമുടാൻ ശ്രമിച്ചാലും എന്നെങ്കിലും ഒരിക്കൽ അത് മറനീക്കി പുറത്തു വരുമെന്നതിൻ്റെ സാക്ഷ്യമാവുകയാണ് വർത്തമാനകാല സംഭവങ്ങൾ. ടീം ജനം, മലപ്പുറം.